കൊറോണ മഹാമാരിക്കാലത്ത് മുന്നണി പോരാളികളായി നിന്ന ക്യാബിൻ ക്രൂ വിഭാഗത്തോട് വിവേചന നയം തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. ക്യാബിൻ ക്രൂവിൻ്റെ 5 വർഷത്തെ നിയമന കരാർ കാലാവധി വെട്ടിക്കുറച്ച നടപടിക്കെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയനായ BMS. മുന്നറിയിപ്പില്ലാതെ ക്യാബിൻ ക്രൂവിന്റെ 5 വർഷത്തെ നിയമന കരാർ 1 വർഷമായി വെട്ടിക്കുറക്കുമ്പോൾ മറ്റു തസ്തികകളായ ഓപ്പറേഷൻസ്, ഫിനാൻസ്, എയർപോർട്ട് സർവീസ്, കൊമേഴ്ഷ്യൽ വിഭാഗങ്ങളിലെ ജീവനക്കാർക്ക് 5 വർഷത്തെ നിയമന കരാർ കാലാവധി നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. നിയമന കരാർ കാലാവധി 1 വർഷമായി വെട്ടിച്ചുരുക്കിയതോടെ ജീവനക്കാർക്ക് എയർപോർട്ട് എൻട്രി പാസ് ലഭിക്കാനും കാലതാമസം നേരിടുകയാണ്. ഇതോടെ 25 ദിവസത്തെ തൊഴിലും ശമ്പളവും നഷ്ടമാകുന്ന സ്ഥിതിയായി. നിലവിലുള്ള തസ്തികകളിലും പുതിയ നിയമനങ്ങളിലും മാനേജ്മെന്റിന്റെ താൽപര്യക്കാരെ തിരികെ കയറ്റാനാണ് ശ്രമമെന്നും BMS ആരോപിച്ചു. തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് തയ്യാറാകണമെന്നും BMS സംസ്ഥാന ഉപാധ്യക്ഷൻ KK വിജയകുമാർ ആവശ്യപ്പെട്ടു. എയർപോർട്ട് എൻട്രി പാസ് കിട്ടാനായിട്ട് 1 മാസത്തിലധികമാണ് എടുക്കുക. 12 മാസ കോൺട്രാക്ടിൽ 1 മാസത്തിലധികമായിട്ട് എയർപോർട്ട് എൻട്രി പാസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ജീവനക്കാർ കാത്തിരിക്കേണ്ടി വരും. പറക്കുന്നതനുസരിച്ചിട്ടാണ് പൈസ കിട്ടുക. അപ്പോൾ 1 മാസം ഏതാണ്ട് വരുമാനമില്ലാതെ വളരെ തുച്ഛമായ വരുമാനത്തിൽ നമ്മളുടെ ജീവനക്കാർ നിൽക്കേണ്ടി വരുന്നു. അതിലുപരി ഈ മാനസിക പീഡനം, ജോലി സ്ഥിരതയെ സംബന്ധിച്ചുള്ള 365 ദിവസം കഴിഞ്ഞാൽ 366-ാമത്തെ ദിവസം എന്താവും എന്നുള്ളതിനെ പറ്റി ആശങ്ക നിലനിൽക്കുകയാണല്ലോ. ഡ്യൂട്ടിക്കിടയിൽ അംഗവൈകല്യം സംഭവിച്ച ജീവനക്കാരനെ ക്യാബിൻ ക്രൂവിലെ ജോലിക്ക് പകരം ഗ്രൗണ്ട് സ്റ്റാഫിൽ ഉൾപ്പെടുത്തണമെന്ന കമ്മീഷണറുടെ ഉത്തരവ് തിരസ്കരിച്ച് പിരിച്ചുവിട്ടതും വൻ പ്രതിഷേധമുയർത്തുകയാണ്. തെറ്റായ തീരുമാനങ്ങൾ മാനേജ്മെന്റ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് എറണാകുളത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ ചൊവ്വാഴ്ച രാവിലെ BMS നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. BMS സംസ്ഥാന അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യും. ജനം, കൊച്ചി.